കേരളത്തിൽ ബിജെപിക്ക് കിട്ടുമോ ഒരു അയോധ്യ? കേരളത്തിൽ ബിജെപി സംസ്ഥാന പ്രസിഡന്റായി കെ സുരേന്ദ്രൻ അവരോധിക്കപ്പെട്ടത് ഏറെ ചർച്ചകൾക്ക് ശേഷമാണ്. കേരള രാഷ്ട്രീയത്തിൽ താൽപര്യമുള്ളവരും ബിജെപിയുടെ അഭ്യുദയകാംക്ഷികളുമൊക്കെ അത് ആഗ്രഹിച്ചതുമാണ്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയം കേരളത്തിൽ സജീവമായി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന നിഷ്പക്ഷമതികൾ ഉൾപ്പെടുന്ന ഒരു വിഭാഗം കേരളത്തിലുണ്ട്. ഇവരും യുവത്വത്തിൻ്റെയും തൻ്റെയടത്തിൻ്റെയും പ്രതീകമായി സുരേന്ദ്രനെ ആരാധിച്ചു പോരുന്ന വലിയ വിഭാഗം യുവ ബി ജെ പി പ്രവർത്തകരും ഒരേ മനസ്സോടെ ആഗ്രഹിച്ചെങ്കിലും പലതവണ അധ്യക്ഷപദം സുരേന്ദ്രനിൽ നിന്ന് വഴുതി മാറിക്കൊണ്ടിരുന്നു. ഒടുക്കം ആ പദവിയിൽ അദ്ദേഹം എത്തിയപ്പോൾ വലിയ പിന്തുണ ലഭിച്ചു. സുരേന്ദ്രൻ നേതൃത്വം ഏറ്റെടുത്ത് അധികം കഴിയാതെ സ്വർണക്കടത്തും ഡോളർ കടത്തും ഖുർആൻ കടത്തും ലൈഫ് മിഷൻ അഴിമതിയുമൊക്കെയായി ഇടതു സർക്കാരിനെതിരെ അഴിമതി ആരോപണങ്ങളുടെ കുത്തൊഴുക്കായി. കെ സുരേന്ദ്രൻ എന്ന ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കളം നിറഞ്ഞു നിന്നു. സുരേന്ദ്രൻ ഇന്ന് പറയുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നാളെ തെളിയിക്കുന്നു എന്ന സ്ഥിതി വരെയുണ്ടായി. ആ നാളുകളിൽ യുവമോർച്ചയെയും മഹിളാമോർച്ചയെയും ഒക്കെ രംഗത്തിറക്കി കേരളത്തെ സമരഭൂമിയാക്കാൻ ബി ജെ പിക്ക് സാധിച്ചു. എന്നാൽ സമരമുഖത്ത് തിളങ്ങുന്ന സുരേന്ദ്രൻ സംഘടനാ രംഗത്ത് കിതയ്ക്കുകയായിരുന്നു. ഗ്രൂപ്പുകൾക്ക് അതീതനായി നിലകൊള്ളുന്ന പ്രസിഡന്റാവുമെന്ന് കരുതിയ സുരേന്ദ്രൻ പാർട്ടി എന്നാൽ തൻ്റെ ഗ്രൂപ്പ് മാത്രമാണ് എന്ന് വരുത്താൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ശക്തമായി. കൂടെയുള്ളവരെ സംരക്ഷിക്കുന്ന നേതാവായി സുരേന്ദ്രൻ ഉയരുമ്പോൾ മുതിർന്ന നേതാക്കൾ അകലുന്ന പാർട്ടിയായി ബി ജെ പി താഴുകയായിരുന്നു. എന്നാൽ വഴിതെറ്റുകയാണെന്ന് ചൂണ്ടിക്കാട്ടാനോ തിരുത്താനോ ഫലപ്രദമായ ശ്രമം ഉണ്ടായില്ല. തെരഞ്ഞെടുപ്പ് ജയമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ വളർച്ച നിർണ്ണയിക്കുന്ന ഉരകല്ല്. സുരേന്ദ്രൻ പകർന്നു നൽകിയ സമരവീര്യത്തിൻ്റെ ചൂട് പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ താമരയിൽ പതിഞ്ഞില്ല. എന്നിട്ടും തിരുത്താതെ പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു. എൻ ഡി എ എന്നാൽ കേരളത്തിൽ ഫലത്തിൽ ബി ജെ പി മാത്രമാണ് എന്ന് ആർക്കും അറിയാം. ബി ഡി ജെ എസ്, എ ഐ എ ഡി എം കെ, കാമരാജ് കോൺഗ്രസ്, ജെ ആർ പി തുടങ്ങിയ ഘടകകക്ഷികൾ ഉണ്ടെന്ന് അവകാശപ്പെടാം എന്നല്ലാതെ ഇതൊക്കെയും കടലാസ് പാർട്ടികളാണ്. തെരഞ്ഞെടുപ്പ് നയിക്കാനും പ്രചരണം നടത്താനും ജയിക്കാനും തോൽക്കാനുമൊക്കെ ബി ജെ പി മാത്രമേ ഉള്ളൂ. അതിൻ്റെ നായകൻ തെരഞ്ഞെടുപ്പ് രംഗം സജീവമാക്കാൻ കേരളമാകെ ഓടി നടക്കുമെന്ന പ്രതീക്ഷ പലരും കെ സുരേന്ദ്രനിൽ വെച്ചു പുലർത്തി. സി പി ഐ എം സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവൻ്റെയും കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെയും മാതൃക എൻ ഡി എയിലും പ്രതീക്ഷിച്ചു. എന്നാൽ മഞ്ചേശ്വരത്തും കോന്നിയിലും വടക്കേയറ്റത്തും ഏതാണ്ട് തെക്കേയറ്റത്തുമായി രണ്ട് മണ്ഡലങ്ങളിലെ ഒറ്റ സ്ഥാനാർത്ഥിയായി പ്രസിഡന്റിൻ്റെ പേര് പ്രഖ്യാപിച്ച ശേഷമാണ് ബാക്കി മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിക്കപ്പെട്ടത്. ബി ജെ പി ഉത്തരേന്ത്യയിൽ പലയിടത്തും പരീക്ഷിച്ച് വിജയിച്ചതാവാം, പക്ഷേ കേരളം കേട്ടപ്പോഴേ തള്ളി. അവിടം തൊട്ട് ബി ജെ പിക്ക് പരാജയം തന്നെയായിരുന്നു. മഞ്ചേശ്വരത്ത് മാത്രം മത്സരിച്ച് സജീവമായി പ്രചരണം നടത്തിയിരുന്നെങ്കിൽ കെ സുരേന്ദ്രൻ ജയിക്കുമായിരുന്നു എന്ന അഭിപ്രായത്തിന് ഇനി പ്രസക്തിയില്ല. തോറ്റ ബി ജെ പിയുടെ തോറ്റ പ്രസിഡന്റാണ് കെ സുരേന്ദ്രൻ ഇപ്പോൾ. പാർട്ടിയിലെ ഗ്രൂപ്പിസത്തെ തല്ലിക്കെടുത്താനുള്ള സമവായത്തിൻ്റെ മാന്ത്രിക വടി കയ്യിലുള്ള പ്രസിഡന്റല്ല കെ സുരേന്ദ്രൻ. എന്നെക്കൊണ്ടാവത് ചെയ്തു, ഇപ്പോഴും ചെയ്യുന്നു എന്ന ഭാവമായിരിക്കാം അദ്ദേഹത്തിന്. അത് ശരിയുമാണ്. സംഘപരിവാറിൻ്റെ ഊർജം കൂടി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞു. മിക്കയിടങ്ങളിലും ബി ജെ പിയെ കവച്ചുവെക്കുന്ന പ്രവർത്തനം ആർ എസ് എസ് മുൻകൈയ്യെടുത്ത് നടത്തി. എന്നാൽ നിസ്വാർത്ഥമായി നീട്ടിയ സഹായം നേട്ടമാക്കാൻ ബി ജെ പിക്ക് സാധിച്ചോ എന്നത് സംശയകരം. എന്നിരിക്കെ ഇതിൽ കൂടുതൽ ശക്തമായ ശ്രമം നടത്താൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ബി ജെ പിക്ക് സാധിക്കില്ല. 10 വർഷം മുൻപോട്ടോ പിന്നോട്ടോ എടുത്താൽ, ഇപ്പോഴുള്ള ബി ജെ പി സംസ്ഥാന നേതാക്കളെ എടുത്താൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച സംസ്ഥാന പ്രസിഡന്റാണ് കെ സുരേന്ദ്രൻ. അദ്ദേഹം പ്രസിഡന്റായിരിക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞതിലും നേട്ടം ബി ജെ പിക്ക് ഉടനെ പ്രതീക്ഷിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ സംഘടനാ സംവിധാനം മാത്രമല്ല, കേരളത്തിലെ ബി ജെ പിയുടെ പ്രവർത്തന ശൈലി തന്നെ ഇവിടത്തെ മുഖ്യധാരാ രാഷ്ട്രീയത്തിന് ചേരും വിധം ഉടച്ചു വാർക്കപ്പെടണം. ഏതായാലും വീണ്ടുമൊരു തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള ശ്രമത്തിൻ്റെ സാരഥ്യം സുരേന്ദ്രനെ ഏൽപ്പിക്കുക, മറ്റൊരു നേതാവിനെ കണ്ടെത്തുക എന്നത് രണ്ടും മുന്നോട്ടുമില്ല പിന്നോട്ടുമില്ല എന്ന ഇപ്പോഴത്തെ പോക്കിന് ചേരുന്നത് മാത്രമെന്ന് കേരള രാഷ്ട്രീയത്തെ വകതിരിവോടെ വിലയിരുത്തുന്നവർക്ക് വെളിപ്പെടും. സംഘാടനത്തിലെ കരുത്ത് ബി ജെ പിക്കുണ്ട്. കൂടുതൽ കരുത്ത് പകരാൻ ആർ എസ് എസുമുണ്ട്. ജനസംഘം രൂപീകരിച്ചപ്പോൾ സ്ഥാനാർത്ഥികളെ ഇല്ല. ആദ്യം മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ 2%, പിന്നീട് 4%, അത് 8%, 8-16%,
അടുത്ത തവണ 32% നേടി ജയിക്കുന്നു എന്നതൊക്കെ പക്ഷേ നീണ്ടകാലത്തെ അപ്രായോഗിക കണക്ക് മാത്രമാണ്. പല തെരഞ്ഞെടുപ്പുകളിലും മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വോട്ടുകൾ ഊർന്നു വീഴുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. 8-16 സ്വപ്നം മലർപ്പൊടിക്കാരൻ്റെതാണ്. ഒരു കുതിപ്പിലൂടെയേ രാഷ്ട്രീയത്തിൽ വളരാനൊക്കൂ കേരളത്തിലെങ്കിലും. സംഘടനാ സംവിധാനം വളർത്തി പടർന്ന് പന്തലിച്ച് എല്ലാ വോട്ടുകളും പെട്ടിയിലാക്കാമെന്നതും എളുപ്പത്തിൽ സാധ്യമാകുന്ന പദ്ധതിയല്ല. എന്നിരിക്കെ വളർച്ചയുടെ ഈ ഘട്ടത്തിൽ സാമാന്യം മോശമല്ലാത്ത സംഘടനാ സംവിധാനമുള്ള BJP ഇനി ആവശ്യം പാർട്ടിയെ വിജയം തേടിയെത്താനുള്ള ഒരു കാരണം കണ്ടെത്തുക എന്നതാണ്. ശബരിമലയിൽ പിണറായി സർക്കാർ നടത്തിയ ആചാരലംഘനം അത്തരത്തിലൊന്നായിരുന്നു. ആ വിഷയത്തിൽ ഉയർന്ന പ്രക്ഷോഭം RSS BJP മറ്റ് ഹൈന്ദവ സംഘടനകളുടേതും സാമുദായിക സംഘടനകളുടേതുമായിരുന്നു. അതിലുപരി കേരളത്തിലെ മിക്ക ഹിന്ദുക്കളുടേതുമായിരുന്നു. ആ സമരത്തെ കേരളം തന്നെ ഏറ്റെടുത്തിരുന്നു. നേതൃത്വം നൽകി എന്ന് സ്വയം തോന്നിയെങ്കിലും ആ ബസ്സിൽ ഫുട്ബോളിലായിരുന്നു BJP. ഉള്ളിൽ കളക്ഷൻ എടുത്തത് UDF ആണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ കുറഞ്ഞ സീറ്റുകൾ മാത്രം നേടിയ UDF ആണ് ശബരിമല വിവാദം കഴിഞ്ഞുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വോട്ടിൽ നല്ല ശതമാനവും വാരിയെടുത്തത്. അയ്യപ്പനെ പൂജിച്ച് എങ്ങനെയാണ് UDF വോട്ട് നേടിയത് എന്നെങ്കിലും BJP പരിശോധിക്കേണ്ടതാണ്. പാർട്ടിക്ക് കിട്ടേണ്ടിയിരുന്ന വോട്ടുകൾ എങ്ങനെ ചോർന്നു എന്ന് പഠിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അയ്യപ്പൻ പാർട്ടിക്കും നൽകി ചില്ലറ വോട്ട് എന്ന് മേനി നടിക്കുകയല്ല. മുന്നോട്ട് ഇനി ഒരു ശബരിമല കാത്തിരിക്കരുത്. കാരണം അങ്ങനെയൊന്ന് തരിക എന്ന വിഡ്ഢിത്തം ഇടതുപക്ഷം ഇനി കാണിക്കാനിടയില്ല. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാന ദശകങ്ങളിൽ വിത്തിട്ട അയോധ്യയാണ് എത്രയോ തെരഞ്ഞെടുപ്പ് വിജയങ്ങളായി ഇപ്പോഴും ഉത്തരേന്ത്യയിൽ BJP കൊയ്യുന്നത്. ആ നെല്ല് ഇവിടെ വളർന്നില്ല എന്നത് ശരി തന്നെ. എന്നിരിക്കെ സാധ്യത ഒരു കേരള അയോധ്യയാണ്. അതാകട്ടെ അന്യമതസ്ഥരെ അകറ്റുന്നതോ അസ്വസ്ഥരാക്കുന്നതോ ആകരുത്. തർക്കത്തിലാണ് തുടങ്ങിയതെങ്കിലും സമന്വയത്തിലെത്തിയ അയോധ്യയെയാണ് കാണേണ്ടത്. ഓരോ ആൾക്കൂട്ടത്തിനും പരാതികളുണ്ട്, ഓരോ മതവിഭാഗത്തിനും ആവശ്യങ്ങളുണ്ട്. ചവിട്ടി നിൽക്കുന്നത് എത്രയോ ഹൈന്ദവ കുടുംബങ്ങളാണ് എന്നതിനാൽ അവഗണനയുടെ നെല്ലിപ്പടി ഇപ്പോൾ പൊട്ടി വീഴുമെന്ന സ്ഥിതിയാണ് കേരളത്തിൽ. ഇസ്ലാമിക പാർട്ടികളും ക്രൈസ്തവ പാർട്ടികളുമൊക്കെ മാറി മാറി മുന്നണികളിൽ നിലകൊണ്ട് തങ്ങളുടെ മതങ്ങൾക്കായി നേട്ടങ്ങൾ വാരിക്കൂട്ടുന്നത് പോലെ ഹൈന്ദവ വിഭാഗത്തിന് നേട്ടങ്ങൾ പകരാനായി നിലകൊള്ളുന്ന BJP രാഷ്ട്രീയത്തിന് കേരളത്തിൽ സ്വീകാര്യത ലഭിക്കും എന്നതിൽ സംശയമില്ല. ഹൈന്ദവരുടെ ആവശ്യങ്ങൾ അവർ നേടിയെടുക്കട്ടെ എന്ന് ചിന്തിക്കുക മാത്രമല്ല, അങ്ങനെ ചെയ്യുകയാണ് വേണ്ടത് എന്ന് കരുതുന്ന, തുറന്നു പറയാൻ മടിക്കാത്ത എത്രയോ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കേരളത്തിലുണ്ടല്ലോ. അതാണ് ഏറെക്കുറെ പൊതുചിന്തയിൽ. ഒന്നിൻ്റെ ഇടം മറ്റൊന്ന് രാഷ്ട്രീയ ബലത്താലോ സംഘടിത ശക്തിയാലോ തട്ടിയെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് മതപ്രസ്ഥാനങ്ങൾ തമ്മിൽ സംഘർഷം ഉടലെടുക്കുന്നത്. ഭരണ സംവിധാനത്തിൽ നിന്ന് ഓരോ വിഭാഗവും അർഹമായ കാര്യങ്ങൾ നേടിയെടുക്കുമ്പോൾ മതപരമായ ഇത്തരത്തിലൊരു സംഘർഷത്തിന് സാധ്യത കുറവാണ്. മതവിഭാഗങ്ങൾ എന്ന നിലയിൽ തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നവർക്കാണ് ക്രൈസ്തവ ഇസ്ലാമിക വിഭാഗങ്ങൾ വോട്ട് നൽകുന്നത്. ഹൈന്ദവ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നവർക്കായി കാത്തിരിക്കുകയാണ് ഹൈന്ദവ വോട്ടുകൾ. അത് നേടിയെടുക്കാൻ സാധ്യമാകുന്ന രാഷ്ട്രീയത്തിലേക്കുള്ള പരിവർത്തനം സംഭവിക്കുമ്പോൾ K.സുരേന്ദ്രനും MT രമേശും ശോഭാ സുരേന്ദ്രനും PK കൃഷ്ണദാസും കുമ്മനം രാജശേഖരനും V മുരളീധരനും PS ശ്രീധരൻപിള്ളയും ഒക്കെ മികച്ച നേതാക്കളായി മാറും. സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.